അറിയില്ലായിരുന്നു എന്തൊക്കെ ചെയ്യും. ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ വീട്ടിലൊരു പാമ്പ് കയറി ആ പാമ്പിനെ എന്റെ മാതാപിതാക്കൾ തല്ലിക്കൊന്നതിന് ഞാൻ ആ വീട്ടിൽ അന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പാമ്പിനെ അടാ തെങ്ങിന്റെ ചുവട്ടിൽ ഞാൻ കുഴിച്ചിട്ടത്, പാലിനകത്ത് കുളിപ്പിച്ച് തുളസികൾ കൊണ്ട് പൊളിഞ്ഞ് പൊതിഞ്ഞ് അതിനെ ഞാൻ കവറടക്കം ചെയ്തത്, അതിനെ കുഴിച്ചിട്ടത്. അപ്പൊ അതെന്താ, അത് കുറ്റമല്ല, നമ്മൾ പഠിച്ചു വന്നൊരു ഇതാണ്. ഇസ്ലാം മതത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഇസ്ലാം അത് പറയാം. അങ്ങനെ ഞങ്ങള് ശബരിമലയ്ക്ക് ഞങ്ങൾ മക്കളെ എല്ലാം ഇങ്ങനെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഒരു എന്റെ മോനെ ഇപ്പൊ നിങ്ങൾ കണ്ട ഇളയ മോൻ അവന് 4 വയസ്സേ ഉള്ളു. 4 വയസ്സുള്ളപ്പോഴാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 10-40 പേരുടെ സംഘമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവനെ എനിക്ക് ദൈവത്തിനെ കാണണം പറഞ്ഞ് വഴക്കായി. ഉടനെ അമ്മാവൻ പറഞ്ഞ്, എന്തിനാ മോനെ കരയെന്ന് ചോദിച്ച്, എനിക്ക് ദൈവത്തിനെ കാണണം. ഞാൻ ഇവനെ എടുത്തുകൊണ്ട് തോളി വെച്ചുകൊണ്ട് അയ്യപ്പൻ സന്നിധി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, ഇങ്ങനെ ഒരു കൈ കൊണ്ടൊന്ന് കണ്ടെങ്കിൽ കണ്ടില്ല അത്ര തിരക്കാ. കയ്യിൽ കുറെ പണം ഉണ്ടാകാതെ ഇതിലേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പൊ ഇവൻ എന്റെ തോളിൽ അങ്ങനെ ഇരിക്കുകയാണ്. തോളിൽ ഇരുന്നുകൊണ്ട് 4 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്, തോളിൽ ഇരുന്നുകൊണ്ട് ഇവന്റെ ഞാനൊരു 7 രൂപ ചില്ലറ കൊടുത്തിട്ടുണ്ട് നേർച്ചയിടാൻ വേണ്ടി. ഇവനിങ്ങനെ കരന്ന് കണ്ട് പോലീസുകാരൻ ചോട്ട്, എന്താ മോനെ കരയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അവന് അയ്യപ്പനെ കാണാൻ താമസിച്ചെന്നാന്ന് പറഞ്ഞു. ആ കണ്ടോന്നും പറഞ്ഞ് പോലീസുകാരൻ ഇങ്ങനെ പുറകിൽ കൂടെ വന്നിട്ട് തടഞ്ഞു നിർത്തി. ഇവനെ കൊണ്ട് ഞാൻ സന്നിധി ചെന്ന് ഞാൻ ഒരു കൈ കൊണ്ട് പൈസ ഇട്ട് ഇവിടെ പറഞ്ഞ് പൈസ ഇടുമോനെ എന്ന് പറഞ്ഞ്. പൈസ ഇടുമ്പോൾ ഇവിടെ കാരെ പിടിച്ച് കുലുക്കിയപ്പോൾ ഇവൻ പറഞ്ഞ് മതി പോകാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആ സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് ഭക്ഷണം ഉണ്ടായിക്കൊണ്ട്. ഞാൻ അവിടെ ശർക്കര എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുക ഈ കവലിനകത്തേക്ക്. ഇവിടെ ഇങ്ങോട്ട് വന്നു. അപ്പം അന്ന് തലയിലൊക്കെ നല്ലവരെ മുടിയുണ്ട്, തലമുടി പിടിച്ച് പോയി പിടിച്ചുകൊണ്ടിരിക്കും. അതാണോ ദൈവം? അത് വിളിച്ചാൽ മിണ്ടുവോ? അത് അനങ്ങുവോ? ഈ വിളിച്ചാൽ മിണ്ടാത്ത ദൈവത്തിനെന്താ പൈസ കൊടുക്കുന്നത്? അതാണോ ദൈവം? ഈ ദൈവം നമ്മുടെ വീട്ടിൽ വിത്തിയിട്ടിരിപ്പില്ലായിരുന്നോ? ഇതിനെ കാണാൻ എന്തിനാ വന്നത്? ഈ 4 വയസ്സുള്ള കുട്ടിയാണ് ചോദിച്ചു നോക്കണം. ഈ 4 വയസ്സ് കുട്ടികളുടെ ചോദ്യമാണ്, അമ്മ ഉള്ള ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് ഇത് ഈ ചോദ്യം എന്റെ ചങ്കനകത്തോട്ട് അങ്ങോട്ട് എന്താ ഇടിച്ച് കയറുക, ചങ്കങ്ങ് പൊട്ടിപ്പോന്നുള്ള പറഞ്ഞ അമ്മാവൻ ഒരു ചുവരോട് എടുത്തിട്ട് ഒന്ന് അടിച്ച് ഇതോടെ പറയുന്നു ചോദിച്ച്. വളരെ ഞങ്ങളുടെ ദൈവത്തെ ദൈവദോഷം പറയും, വളരെ ദൈവദോഷം പറയുന്നു. അവിടുന്ന് ഞങ്ങള് നടയൊക്കെ ഇറങ്ങി, എനിക്ക് അപ്പോഴത്തേക്ക് ഞങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലെത്തി. ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ഈ ദോഷങ്ങളൊക്കെ ഓതി മാറ്റുന്ന കുറെ സ്വാമിമാരിപ്പുണ്ട്, കുറെ ഇരിപ്പുണ്ട്. ഇവരീ വീണ പോലൊരു സാധനമുണ്ട്, എന്താ അതിന് പറയാം, ഇത് ഓതുക എന്നിട്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം ഓതി മാറ്റുകയാണ്. അപ്പൊ ഞാനും മോനും കൂടെ പോയി അവിടെ പോയിരുന്നു. കുറേ ഓതുവാണ് സോമൻ എന്ന സ്വാമിയുടെ ദോഷങ്ങളെല്ലാം മാറട്ടെ, കുടുംബദോഷം മാറട്ടെ, ശത്രുദോഷം മാറട്ടെ, എല്ലാ ദോഷങ്ങളും മാറിയിട്ട് അവസാനം ഇയാൾ ഓതി നിർത്തിയത് പറയനും പുലയനും പണ്ടാലും വീട്ടിൽ തീണ്ടിയിട്ടുണ്ട്, തീണ്ടാദോഷം മാറട്ടെ, തീണ്ടാദോഷം മാറട്ടെ. എന്റെ വീട്ടിൽ എന്റെ അച്ഛനോ എന്റെ അച്ഛനാരാ എന്റെ അമ്മയാരാണ്? ഒരു രണ്ട് പറയനും പുലയനും പണ്ടാരോ എന്ന് പറഞ്ഞ കാട്ടിയാതിക്കാരല്ലേ ഇവരാരെയല്ലേ എന്റെ വീട്ടിൽ തീണ്ടിട്ടുണ്ട് തീണ്ടാദോഷം മാറട്ടെന്ന്. ഞാൻ ഇയാളെ ആ പണം എടുത്തുള്ളത് ചാ ചെയ്തോ അടിയാ അടിയ കയറി പിടിച്ച് എന്റെ വീട്ടിൽ. അപ്പൊ എന്റെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അവിടെ. അപ്പൊ അവിടെ പോലും പറയനും പുലയനും താഴെ ജാതിപ്പെട്ടവൻ അവിടെ പോലും മോചനമില്ല. എടാ ഈ വിശ്വാസത്തിന്റെ പങ്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് എന്നോടാ പറയുന്നത്. അപ്പൊ എന്നെ കണ്ടപ്പോ ചില വെളുത്തൊക്കെ ഇരിക്കുന്നത് ചിലപ്പോ പല നായരോ നമ്പൂരോ വല്ല ആളുകളെ ചിന്തിച്ചു കാണും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പറയനോ പുലയനോ എന്റെ അച്ഛനുമായി പണ്ടാരം എന്റെ അമ്മയുമായി ഇവരാരെങ്കിലും എന്റെ വീട്ടിൽ തീണ്ടിയിട്ടുണ്ടെ തീണ്ടാ ദോഷം മാറട്ടെ. ഞാൻ അവിടെ വെച്ച് അന്ന് കൊണ്ടുപോയി കെട്ട സാറെല്ലാം കൊടുത്ത് ആ കാട്ടിലോട്ട് കളഞ്ഞ് അറിഞ്ഞിട്ട് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് ഞാൻ അവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഹിന്ദുമത ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസ ആചാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് തോന്നി. ഞാൻ പഠിച്ചു അത് അതിനെ പഠിക്കാന്ന് പറഞ്ഞാൽ അറിവുള്ളവരോട് ചോദിക്കുക, പിന്നെ പലയിടത്ത് പോയി കണ്ട് പഠിക്കുക. പഠിച്ച് എനിക്ക് എന്താണെങ്കിലും ഞാൻ ഹൈന്ദവ വിശ്വാസത്തെ ഞാൻ പിന്നെ ഓരോരുത്തരുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, എന്റെ വിശ്വാസത്തെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഈ വിശ്വാസം ഈ ആചാരം ഈ ദൈവങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ച് ഒരു മനസ്സിലാക്കി. ബ്രഹ്മാവ് സർവസൃഷ്ടിതാവാണ്, പക്ഷെ ദുർഗാസാവ് എന്നൊരു മഹർഷി അദ്ദേഹത്തെ ശപിക്കുകയാണ്. ദൈവത്തിന് ശാപം വെക്കാൻ പറ്റുമോ? ദൈവത്തിന് ശാപം വെക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? രണ്ടാമത് കൃഷ്ണൻ വിഷ്ണു മഹേശ്വരൻ കൃഷ്ണൻ എന്ന് പറയുന്ന അവതാരത്തിലെ കൃഷ്ണനെ കൊല്ലുന്നത് ഞങ്ങളുടെ കാരണവരാ, ഒരു ആദിവാസിയാണ്. ഒരു മരത്തിന്റെ മുമ്പായിട്ട് കാലിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പക്ഷി ആണെങ്കിൽ അമ്പ ചെയ്ത് മരണപ്പെട്ടില്ലേ? ദൈവത്തിന് മരണം സാധ്യമല്ല.
സാധിക്കില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ കുറച്ച് പറ്റി എനിക്ക് ഈ വിശ്വാസത്തോട് രണ്ടു മൂന്ന് വർഷം നാല് അഞ്ച് വർഷത്തോളം ഞാനിത് പല ദേശത്ത് പോയി പലരും മനസ്സിലാക്കി. അതുകൊണ്ട് നാട്ടിൻപുറത്തൊക്കെ പോകുമ്പോൾ ഓരോ ദേശത്ത് ചെല്ലുമ്പോഴും ഓരോ അമ്പലങ്ങളും ഓരോ പ്രതിഷ്ഠകളും ഓരോ ആചാരങ്ങളും ഇതൊന്നും എനിക്കങ്ങോട്ട് മറ്റുള്ളവരെ ഞാൻ പറയുന്നില്ല, അടച്ചു പറയുന്നില്ല, എന്നെ മാത്രം എൻ്റെ മനസ്സായി പറയുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അതിനോട് അമ്മാവനോട് അമ്മാവൻ്റെ ഈ ചേരികൾ ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ നമ്മൾ തെറ്റി പിണങ്ങി രണ്ട് ചേരിയിലായി. എൻ്റെ വിശ്വാസം അവിടെ നിന്ന് എനിക്ക് കുറച്ച് ദൈവങ്ങളും കുറേ പൂജാ സാധനങ്ങളും കുറേ ഇവിടെ ഉണ്ടായിരുന്നു, വിളക്കുകല്ല് ആചാരപൂജ കൊണ്ടല്ല ഞാനത് മടക്കി. ഇപ്പോഴും പിന്നെ മടക്കി ഒരു സ്വതന്ത്ര രീതിയിലേക്ക് വന്ന് വീണ്ടും എനിക്ക് തോന്നി ഇല്ല ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, പിന്നെ പ്രശ്നങ്ങൾ അങ്ങ് വർദ്ധിക്കുകയാണ് മനസ്സിൽ. അതാണ് ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ അങ്ങ് ഉരുണ്ടുകൂടിയാണ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, എങ്ങനെയാണ് രാത്രിയും പലരും മാറി മാറി വരുന്നത്, ആകാശത്തിന്റെ തൂണുകളിൽ ഇതെവിടെ നിൽക്കുന്നു, മനുഷ്യൻ എന്തിനും മരിക്കുന്നു, മനുഷ്യൻ എന്തിനും ജനിക്കുന്നു, മനുഷ്യൻ എവിടുന്നാണ് ഉണ്ടായത്, നമ്മൾ കഴിക്കുന്ന ആഹാരം ചായ കുടിച്ചാൽ പാല് കുടിച്ചാൽ കടുങ്കാപ്പ് കുടിച്ചാൽ ഇതൊന്നും പുറത്തേക്ക് പോകുമ്പോൾ കുടിക്കുന്ന നേരത്തിലല്ല പോകുന്നത്, വേറൊരു രൂപത്തിൽ. ഇങ്ങനെയുള്ള ചിന്തകൾ അങ്ങ് കുഴപ്പമുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്, എങ്ങനെയാണ് സൃഷ്ടിച്ചത്, ദൈവം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ദൈവം എവിടെയാണ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വല്ലാതെ വിഷമിച്ച്. എന്നാലും ഞാൻ വിട്ടില്ല, എന്നാൽ ദൈവത്തെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്നൊരു തീരുമാനം അങ്ങ് മനസ്സിലങ്ങ് എടുത്ത്. എന്നൊക്കെ ജീവിക്കാനൊക്കെ കടത്തവെള്ളം കൊണ്ട് കുറച്ച് ആദായങ്ങളൊക്കെ ഉണ്ട്, നേതാവുമാണല്ലോ, പത്ത് നൂറ്റമ്പത് ഏത് എപ്പം വേണേലും എന്താ ഓർഡർ പോലും ഇടാവല്ലോ, ഇത് അതാ അത്ര പദവിയും ഉണ്ട്. അങ്ങനെ ഇപ്പം എനിക്ക് ക്രിസ്തു മതത്തിൽ രണ്ട് പാർഷന്മാരില്ലേ വന്ന് പാർഷന്മാർ അവരുമായിട്ട് വിളിച്ച് ഞാൻ പറഞ്ഞ ദൈവമുണ്ടോ, ഉണ്ട് സഹോദര എവിടെയാണ്, അത് നിങ്ങൾ ഒറ്റയടിക്ക് വെച്ചാൽ പറയാൻ പറ്റില്ല, കാണിച്ചു തരാം, നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താം. അങ്ങനെ അവരൊരു ദിവസം മുഴുവൻ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് ഞാനോട് പിന്നെ ഞങ്ങൾ സംസാരിച്ച് കുറേ ബൈബിൾ ലഘുലൊക്കെ എനിക്ക് തന്ന് ഒക്കെ പഠിച്ച്. അങ്ങനെ പഠിച്ച് 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 എനിക്ക് വിശ്വാസവും, പക്ഷേ എല്ലാം പഠിച്ചാൽ എനിക്ക് വിശ്വാസത്തിനൊപ്പം ഞാനൊരു ഒരു തിരുത്തലുണ്ടാകുന്നുണ്ടായിരുന്നു, ഇത് ശരിയാണോ, ശരിയില്ലേ കണ്ടെത്തണമല്ലോ. അങ്ങനെ എൻ്റെ വീട് പള്ളിക്ക് കൊടുത്തു, ക്രൈസ്തവ പള്ളിക്ക് കൊടുത്തു, എൻ്റെ വീട് പള്ളിയായി. അഞ്ച് വർഷം ഞാൻ ക്രൈസ്തവനായിരുന്നു, ഞാനും കുറേ കുടുംബങ്ങളും, എന്റെ വീട് പള്ളിയാണ്, പള്ളിയാക്കി അഞ്ചു വർഷം കൊണ്ട്. അപ്പൊ ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ പഠിച്ചു, ഇവിടെ വരുന്ന പാഷന്മാരിങ്ങനെ ഓരോന്ന് പറയുന്നു, പ്രസംഗിക്കുന്നു, പഠിക്കുന്നു, നമ്മൾ പഠിപ്പിക്കുന്നു, നമ്മളത് കേൾക്കുന്നു. ഒരു വിഭാഗം ഞങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു, അവർ പറയുന്നത് ചെയ്യുന്നു. ഞാൻ ഇതിനോടൊപ്പം വേറൊരു എനിക്കൊരു വേറൊരു റൂട്ടുണ്ടായിരുന്നു ഇത് കണ്ടെത്തുക എന്നുള്ളത്, അന്വേഷണം. ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ പാഷന്മാർ പിന്നെ എന്നും ഈ ആരാധന കഴിഞ്ഞതിന് ശേഷം രണ്ടു മണിക്ക് ശേഷം ഞങ്ങൾ പോലെ ഇരുന്ന് പിന്നെ ബൈബിൾ വെച്ചുകൊണ്ട് സംസാരമാണ്. പക്ഷേ പിന്നെ ദൈവം ആരാണ്, അത് ദൈവം യേശു. അപ്പൊ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, പിതാവ് പുത്രൻ മൂന്ന് ദൈവങ്ങളുടെ കാര്യം അവർ പരിചയപ്പെടുന്നുണ്ട്, പക്ഷേ ആ മൂന്നും കൂടെ യേശുവിലേക്കും സംസാരിക്കുന്നത്. പിതാവ് ആരാ, യേശു. പുത്രനാരാ, യേശു. പരിശുദ്ധാത്മാവ് ആരാ, യേശു. മൂന്ന് യേശു, മൂന്നും കൂടി ഒരു ദൈവം. ഇതിന് ബ്രഹ്മാ വിഷ്ണു മഹേഷ് ഇത് നമ്മൾ ഞാൻ തട്ടിച്ചു നോക്കി. അപ്പൊ ആ മൂന്ന് ദൈവങ്ങൾക്കും വ്യക്തിത്വമായ രൂപങ്ങളുണ്ട്, ബ്രഹ്മാവിനും വിഷ്ണു മഹേഷ് വ്യക്തിത്വമായ രൂപങ്ങളുണ്ട്. എന്നാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയും പിതാവിനെയും കാണാനില്ല, അതൊരാളിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ഇതെനിക്ക് സംശയങ്ങളായി. നിങ്ങൾ വലിച്ചെറിഞ്ഞ വിശ്വാസത്തിൽ നിന്ന് ഒരു വ്യത്യാസം ഒന്നും അല്ലല്ല, ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷേ ഈ പാർഷണമാരൊക്കെ എന്റെ വീട്ടിൽ വന്ന് ഈ അഞ്ച് വർഷം ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്തെങ്കിലും ഒരാഹാരം ഉണ്ടാക്കി കൊടുത്താല് ഇവർ കഴിക്കില്ല. ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ച്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശുദ്ധിയുള്ളവരാണ്, ഇറച്ചി മീൻ ഇതൊന്നും ചില മീനുകളൊന്നും ഇറച്ചി വീട്ടിലെ കയറ്റത്തേ ഇല്ല. സ്ത്രീകളെയൊക്കെ ആർത്തമുണ്ടായ പുറത്താ വീട് കയറ്റി, എന്റെ സഹോദരിമാരെല്ലാം വീട്ടിന് പുറത്താ, ഇത് വെളുപ്പിന് എഴുന്നിട്ട് കുളിക്കുക എന്നൊക്കെ എല്ലാം നല്ല ശുദ്ധിയുള്ളവരാണ്. ആർക്കും ധൈര്യമായിട്ട് ആഹാരം കഴിക്കാൻ ഞങ്ങളുടെ ഒരു ഈ കുടുംബ പാരമ്പര്യമുണ്ട്. പക്ഷേ ഈ പാർഷന്മാർ ഈ അഞ്ച് വർഷം വീട്ടിൽ വന്നിട്ടുള്ള വെള്ളം കൊടുത്താൽ കുടിക്കത്തില്ല. അവസാനം ഞങ്ങൾ വിരുന്ന് ചോദിച്ചു, നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ ഒരു ആഹാരം കഴിച്ചിട്ടുണ്ടോ? കാരണം എന്താണ്? അത് വിശന്നിരുന്ന് ദൈവപ്രവർത്തനം നടത്തിയാലേ അതിന് ഫലം കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ല, അതല്ല എന്റെ കാരണം, ഞങ്ങളുടെ ജാതിയാണ്, നിങ്ങളുടെ ഉപദേശം കേൾക്കാൻ ഞങ്ങളും, ഞങ്ങളുടെ ജാതിയാണ് നിങ്ങൾ ആഹാരം കഴിക്കാൻ, അത് സംശയമില്ലെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ ഒരു അത് ഞങ്ങൾ പിരിയുന്ന സമയത്ത് പറഞ്ഞു കേട്ടോ, അതുവരെ പറഞ്ഞില്ല. അഞ്ചാഷം നമ്മൾ പിരിഞ്ഞു. അഞ്ച് വർഷം പിരിയാനുള്ള കാരണം, ഞാൻ ഒരു നൂറ് വർഷം പഴക്കമുള്ള ഒരു ബൈബിൾ തിരക്കി ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ പോയി, ഒരു ഒറ്റ സംശയത്തിന്റെ പേര്, ഒരേ ജോലി ചെയ്ത്, അതാണ് നിങ്ങളുടെ ഒരേ ജോലി ചെയ്ത്. അപ്പൊ യേശു പറഞ്ഞിരിക്കുന്നത്, ഇവര് പറഞ്ഞിരിക്കുന്നത്,
യേശുവാണ് ദൈവം. യേശു മനുഷ്യന്റെ രൂപത്തിൽ ഇവിടെ വന്ന് മനുഷ്യന്റെ പാപം പൊറുക്കാൻ വേണ്ടി യേശുവിന്റെ രക്തം ചീന്തി യേശുവാണ് ദൈവം എന്ന് പഠിപ്പിച്ച്. അപ്പൊ യേശു പറയുന്നത്, ഞാൻ മനുഷ്യനാണ്, മനുഷ്യപുത്രനെ എന്ത് നിങ്ങൾ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അത് തന്നെയല്ല, യേശു 73 പ്രാവശ്യം ഞാൻ മനുഷ്യനാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെല്ലാം കുറിച്ചിട്ടുണ്ട്. ഇവർ ദൈവമാണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ യേശുവിനെ കുറിച്ച് പഠനം നടത്തി. യേശുവിനെ കുറിച്ച് പഠനം നടത്തിയപ്പോ യേശു ഉറങ്ങുന്നു, യേശു വെള്ളം കുടിക്കുന്നു, യേശു ആഹാരം കഴിക്കുന്നു, യേശു ദാഹിക്കുന്നു. അവസാനം യേശു ഇന്ന് നമ്മൾ നോക്കിക്കൊണ്ട് യേശുവിനെ തൂക്കിക്കൊല്ലുന്നു ഭയങ്കര കുറ്റത്തിന്. ഇതിനുള്ള സംഭവം എന്തുവാ? ദൈവം മരിക്കൂ, ദൈവം ഉറങ്ങൂ, ദൈവം മരമൂത്ര വെള്ളം കുടിക്കൂ, ഇതൊക്കെ എന്താണ്, എന്തൊരാൽഭം. അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഞങ്ങൾ നമ്മൾ പിളങ്ങി. ക്രൈസ്തവ സഭയെ 5 വർഷം നമ്മൾ വിട പറയാണ്. 5 വർഷം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് അപ്പോഴത്തേക്ക് എനിക്കറിയ എന്താ ഈ കുടുംബക്കാരും വീട്ടുകാരൊക്കെ ഇവര് എന്തായാലും ബട്ടനാണെന്നൊക്കെ ഒരു പ്രഖ്യാപനം കൂടെ ഉണ്ടായി. കാരണം ഇത് നമ്മൾ ഓരോ കൂട്ടി ബട്ടനാണെന്നൊക്കെ പറയാനുണ്ടായി. 5ാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് ഇവര് ഉപദേശിച്ച് ഞാൻ ഇവിടെ വരുന്ന പാർഷന്മാരും പാർഷപ്പെട്ട് 2 സഭയും ഞാൻ മാറി മാറി പോയി. KP യോഗനാൻ ഞാൻ കത്തെഴുതി. പാത തലവേക്ക് ഞാൻ റേഷയുടെ കത്തയച്ച്. ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിൽ നിന്ന് പാത തലവേക്ക് റേഷയുടെ കത്തയച്ച്. കത്തിന്റെ ഉള്ളടക്കം നിങ്ങള് ഇസ്ലാമിൽ നിന്ന് പിന്നെ അല്ല നിങ്ങൾ യേശുവിനെ കണ്ടെത്തി അതിന്റെ ഒരു വിശദീകരണം എന്നാണ് പറഞ്ഞു. എനിക്ക് മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. അതിന് KP യോഗനാൻ റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുണ്ടല്ലോ വെളുപ്പിന്, അദ്ദേഹത്തിന് ഞാൻ പല കത്തുകൾ അയച്ചു, അതിന്റെയൊക്കെ കോപ്പി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് എനിക്ക് വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. അവര് പറഞ്ഞത് പാപത്തിന്റെ ശമ്പളം മരണം അത്രേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തി ഒരു പാവം ചെയ്യാത്ത കുട്ടികൾ മരിക്കുന്നത് അവർക്കെന്താ ഈ മരണം കൊടുക്കാൻ കാരണം എന്ന് എഴുതി ചോദിച്ചിട്ടുണ്ട്. അപ്പം പറയുന്നു നീയും നിന്റെ കുടുംബവും ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നൊക്കെ എന്നോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊന്നും വ്യക്തത പറഞ്ഞിട്ടില്ല. നിങ്ങൾ 5ാമത്തെ വർഷമായപ്പോഴത്തേക്ക് ഞങ്ങൾ നമ്മൾ തെന്നി പിരിയുന്നൊരവസ്ഥ വന്നു. ഇവിടെ സ്ഥിരം വരുന്ന സഹോദരന്മാരെ 2 പാർഷന്മാർ 5 വർഷം സഹകരിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞ് സഹോദര എന്റെ അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു പൂർത്തീകരിച്ചിരിക്കുന്നു. മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവും എന്റെ വിശ്വാസവും കൂടെ പൊരുത്തപ്പെട്ടിരുന്നു പോകില്ല. യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് താങ്കൾ വന്നത് ക്രൈസ്തവ മതത്തിലെ സത്യം ഉൾക്കൊണ്ടിട്ടായിരുന്നില്ല. ഇല്ല, ദൈവം അന്വേഷണമായിരുന്നു. നമ്മുടെ റൂട്ട് ദൈവത്തെ കാണാൻ നമുക്ക് മതങ്ങളിൽ കൂടി പോകാൻ പറ്റുള്ളൂ. അതെ അതെ, അല്ലാതെ കണ്ടത്തില്ലല്ലോ. അപ്പൊ ഹിന്ദു മതത്തിൽ നിന്ന് ഞാൻ ക്രിസ്തു മതത്തിലേക്ക് വന്നിട്ട് ഇത് രണ്ടും എന്റെ പഠനത്തിൽ എന്റെ കണ്ടെത്തലിൽ ഹിന്ദുമതവും ക്രിസ്തു മതവും ഒരു പുസ്തകത്തിന്റെ ഒരു താളിന്റെ 2 അപ്പറിപ്പുറങ്ങളാണ്. രണ്ടിനും ബഹുദൈവാരാധനയാണ്. രണ്ടിനും ഒരു നമുക്കൊരു സുസ്ഥിരമായ ഒരു ദൈവവിശ്വാസം ഒന്നും പറയാൻ പറ്റത്തില്ല. എന്റെ പഠനത്തിൽ ഞാൻ സമൂഹത്തിനോട് മൊത്തമല്ല പറയുന്നത്, എന്റെ കാര്യമാണ്. എന്റെ കാര്യം ഈ പറയുന്നൊക്കെ എന്റെ കാര്യം മാത്രമാണ്, വേറെ ആരെയും ഞാൻ ഉൾക്കൊള്ളുന്നില്ല. ഞാൻ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല, ആരുടെയും വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്റെ വിശ്വാസം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒരു ദിവസം ഈ പാർഷന്മാരെ പിരിയുന്ന സമയത്ത് എന്താ പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ വിശ്വാസം നമ്മൾ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല, എന്റെ അന്വേഷണവും നിങ്ങളുടെ വിശ്വാസമായിട്ട് 2 റൂട്ടിലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഇവരൊരു ദിവസം ഇതുകൊണ്ടോ നിങ്ങൾ കാറ് നിർത്തിയത്തോളം കുറെ കാറിൽ ഒരു 10 പേരൂടെ രാവിലെ കടന്നു വന്നു, എന്റെ വീട്ടിൽ കടന്നു വന്നു. വലിയ ആൾക്കാർക്ക് ആയിരുന്നു. അവർ കടന്നു വന്നിട്ട് ഇവിടെ ഒരു ഷൂസ് കേസ് കൊണ്ട് എന്റെ ഇതുപോലെ മേശപ്പുറത്ത് വെച്ച് എന്നിട്ട് ഇവർ ഇത് ആ പക്ഷേ തുറന്ന് കാണിച്ചു. തുറന്ന് കാണിച്ചപ്പോൾ ഇതിനകത്ത് 20-ൻ്റെ 50-ൻ്റെ നോട്ട് കെട്ടുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. വന്ന് പാർഷൻ എനിക്ക് കൈ തന്ന്, ഞാൻ കൈ കൊടുത്ത് എന്താ സഹോദര പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ വന്നത് ഇവിടെ നമുക്കൊരു പള്ളി വെക്കണം, 10 സെന്റ് സ്ഥലം വാങ്ങിക്കണം, ഒരു പള്ളി വെക്കണം, ആൾക്കാരെയൊക്കെ കൂട്ടി ദൈവത്തിലേക്ക് അടുപ്പിക്കണം, അതിനുള്ള പൈസ ആയിരുന്നു പറഞ്ഞ്. നിങ്ങളെ ഇവിടുത്തെ സെൻട്രൽ പാർഷറായിട്ട് ഞങ്ങൾ നിയമിക്കുകയാണ്. അപ്പം ഞങ്ങൾ 25 കുടുംബമുണ്ട്. നിങ്ങളിവിടുത്തെ പാർഷർ, നിങ്ങൾക്ക് ഇത്ര രൂപ ശമ്പളം എന്ന് പറഞ്ഞ് 3000 രൂപ ശമ്പളം. നിങ്ങളെ യേശുവിനെ അടക്കി ഇസ്രായേലിൽ കൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങളെ കാണിക്കാം, വിസ അടക്കി ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനെല്ലാം കേട്ട്. എല്ലാം കേട്ടാ അവസാനം ഞാൻ ചോദിച്ച് എന്താ നമ്മളെല്ലാം തീരുമാനിക്കില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ പറഞ്ഞ ശമ്പളം ഞാൻ സമ്മതിച്ച്, 25 കുടുംബം നിങ്ങളെ കൂട്ടാം, വസ്തുവിന്റെ വാങ്ങിക്കാം, പള്ളി ഒക്കെ എല്ലാം സമ്മതിച്ച്. പക്ഷെ ഒരു ചോദ്യം എനിക്ക് മറുപടി വേണം, ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ സെൻട്രൽ പാർഷനല്ല, എന്നോടുള്ള ചോദ്യം വരുള്ളൂ. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ന് ചോദിച്ചു. അത് യേശു ബൈബിൾ എടുത്തോട്ട് കാണിച്ചതാ, ഞാൻ മനുഷ്യപുത്രനാണ്, മനുഷ്യപുത്രനെ എന്തിനു നിങ്ങൾ ദൈവം സംബോധന ചെയ്യുന്നു? പറയാണ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിന് അവനുമല്ല,
അതുതന്നെയാണ് യേശുവിനോട് ശിഷ്യന്മാർ പറയുന്നത്, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. യേശു പറയും, സ്വർഗത്തനായ പിതാവേ നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ പോയി. അപ്പൊ യേശു സ്വർഗത്തനായ യേശു എന്ന് പറഞ്ഞിട്ടില്ല. യേശു ഒരിക്കലും ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. യേശു മനുഷ്യനാണ്. ആ യേശുവിനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ അത് ഈ ജനങ്ങളെ കണ്ണുപൊട്ടന്മാരായി പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ കൂടിയുണ്ട് പറഞ്ഞ് ഇവര് പറഞ്ഞ അഞ്ചിന്റെ പേരിലാണ്. ഇവർ പള്ളി വീട്ടിനകത്ത് കിടന്നുകൊണ്ട് പറഞ്ഞ് ഇയാൾക്ക് ഭൂതബാധയേറ്റിരിക്കുന്നു, ഇയാളെ പിശാച് വായിക്കുമ്പോൾ ഒരു പാട്ട് ഒരു അത്തകാശം ഒരു ബഹളമെല്ലാം നടന്നു വീട്ടിനകത്ത്. ഈ വന്ന ആൾക്കാർ ഭൂതബാധ ഏറ്റിരിക്കും പറഞ്ഞ് എന്റെ വാപ്പായ ഉമ്മ എല്ലാം കൂടെ കൂടെ കാർജ്യം ബഹളവും ശരി ശരിയായിരിക്കും ഭൂതബാധ ഏറ്റായിരിക്കും എന്ത് ചെയ്യോ എന്റെ ഉമ്മ അവരുടെ കാലം എന്റെ ചെറുക്കനൊന്നും പറ്റരുത് പറഞ്ഞ കാല് പിടിക്കുന്നു കരയെന്ന് എന്റെ ചെറുക്കനെ രക്ഷിക്കണേന്നെല്ലാം പറഞ്ഞ് ഉമ്മ പറഞ്ഞ് എന്റെ പൊന്നും പോനെ അവർ പറഞ്ഞു കേൾക്കുന്നു നിനക്ക് അതിനുള്ള അറിവൊന്നും ഇല്ലല്ലോ അവരൊക്കെ ആരാ അപ്പൊ ഇവരുടെ താടിയും കണ്ടുകഴിഞ്ഞാല് പേടിച്ചു പോയി. ആദ്യം അവർ പ്രലോഭനത്തിന്റെ വഴി സ്വീകരിച്ചു, അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ പ്രകോപനത്തിലേക്ക് പിന്നെ അവര് പണത്തിലേക്ക് വന്ന് അപ്പൊ അവര് പറഞ്ഞു എന്റെ പൊന്നും പോനെ നിനക്ക് ഭൂതബാധയാ നീ എന്റെ ആദ്യത്തെ ആളാണ് നാല് കുട്ടികളിൽ ആകെപ്പാടെ വിഷയമായി. അപ്പൊ ഞാൻ സൈലന്റായി ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു നിങ്ങള് ഉപവസിക്കണം, നിങ്ങള് 3 ദിവസം ഉപവസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, എന്നിട്ട് നിങ്ങൾ സ്നാനമേക്കണം, സ്നാനമേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അസുഖവും മാറും. ഉടനെ എൻ്റെ ഉമ്മ കയറി സമ്മതിക്കുകയാണ്. ഇതെല്ലാം ഇവരെ കൂടി ചെയ്യിക്കാന്ന്, കാരണം ഞാൻ ഇല്ലാത്ത ഒരാളായി പോയി കഴിഞ്ഞാൽ ആ പടം പ്രശ്നമാകില്ല. കാരണം 5 വർഷത്തെ ഒരു സംഗതി പൊളിഞ്ഞു പോയില്ല, ആ പടം വലിയൊരു വിഭ്രാന്തിയായി മൊത്തത്തില്. പ്രശ്നമായില്ലേ, ഞാൻ സമ്മതിച്ചു. അവർ പറഞ്ഞ സഭയുടെ 3 ദിവസം ഞാൻ ഉപവാസം എടുത്ത് മുറിക്കകത്ത് കയറി മുട്ടുകാലേ ഇരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാൻ കൈയും കൂത്തി 3 ദിവസം നിന്ന് ഞാൻ ആരെയും കണ്ടില്ല. മുട്ടുകാലെ തൊലി പോയത് മിച്ചം. അത് എനിക്കൊരു പരിശുദ്ധാത്മാവ് പിന്നെ എനിക്ക് പിന്നെ ഒരു പരിശുദ്ധാത്മാവ് എനിക്ക് കിട്ടിയില്ല. 3ാമത്തെ ദിവസം ഇവർ പറഞ്ഞ പോലെ സ്നാനം വെക്കാൻ ഇവിടുന്ന് 14 കിലോമീറ്റർ വണ്ടി കൊണ്ട് നടന്ന് ഞാൻ പള്ളി ചെന്ന്. ഞാൻ പള്ളി ചെല്ലുമ്പോൾ അവിടെ ഒരു 10-200 പേര് കൂടിയിട്ടുണ്ട്. ഞാനും എൻ്റെ 4 മക്കളും ഭാര്യയും കൂടെ വാനത്തിൽ കൂടെ നടന്നാ പോകുന്നത്. സ്നാനം വെള്ളത്തിൽ മുങ്ങി ശുദ്ധിയാക്കാൻ പോവുകയാണ്. അപ്പൊ അവിടെ ഈ സ്നാനം പുതിയ കുടുംബങ്ങൾ വന്ന് സ്നാനം വെക്കുമ്പോൾ അവിടെ വലിയ സത്യം വലിയ മനുഷ്യനൊക്കെ അടക്കും. അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു എവിടെ നിന്നോ ഒരു പാർഷോ ചെറുപ്പക്കാരൻ ഒരു പാർഷോ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം കയറി വന്നു പറഞ്ഞ് പുതിയ ആൾക്കാർ എഴുന്നേറ്റിക്കാൻ പറഞ്ഞു. ഞാനും മക്കൾ എഴുന്നേറ്റ് വന്ന് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എല്ലാവരും അവരുടെ കൂടി എല്ലാവരും കൈപൂട്ടി ഞങ്ങൾക്ക് പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നിട്ട് ഇദ്ദേഹം ഫ്ളാറ്റ്ഫോമിലോട്ട് കയറി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. 1.5 മണിക്കൂർ വിളി പ്രഭാഷണം നടത്തി. 1.5 മണിക്കൂർ ഞാൻ വായി നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം ഈ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കള്ള പറഞ്ഞ് യേശുലേക്ക് കൊണ്ട് അവസാനിപ്പിച്ച്. ഈ കല്ല് യേശുലേക്ക് കൊണ്ട് അവസാനിപ്പിച്ച് ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. അവസാനം പുള്ളി പറഞ്ഞ് അപ്പൊ ഈ പാഷണന്മാർ പുള്ളിയോട് പറഞ്ഞു കാണിഞ്ഞ് ഈ ഉടക്കിന്റെ കാര്യമൊക്കെ. അപ്പൊ പുള്ളി പൊതുവെ പറഞ്ഞ് എല്ലാ വീടുകളും പവർ സന്ദർശിച്ച് പോകുന്ന പാഷണന്മാർക്കൊന്നും എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിവില്ല. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോളെന്ന് പറഞ്ഞ് എന്നോട് ആ പുള്ളി ചിലപ്പോൾ എന്നോടായിരിക്കും പറഞ്ഞത്. പക്ഷേ അതിന് പിന്നെ മനസ്സിലായി എന്നോടായിരിക്കുമെന്ന്. ഞാനൊരു തോണ്ടിയുണ്ടായിരുന്നു പടച്ച തമ്പുരാന്. ആ ബയറി എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നറിയില്ല. ഞാൻ ബൈബിളിൽ വരച്ച് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 24 അധ്യായമാണ്. ഞാൻ ഈ ലോകത്ത് നിന്ന് പോവുകയാണ്. ഞാൻ പോയാൽ സത്യാത്മാവ് എന്നൊരു കാര്യസ്ഥനെ എന്നെ അയക്കും. ആ അതെത്രയാണ് ഞാൻ ഓർമ്മ 14 16 ആണ്. ഞാൻ പോയാൽ സത്യാത്മാവ് എന്നൊരു കാര്യസ്ഥനെ ഇവിടെ അയക്കും. അവരീ ലോകത്തിൽ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവൻ സ്വന്തമായി ഒന്നും സംസാരിക്കുകയില്ല. ഈ ആൾ വന്ന് ഞാൻ ബൈബിൾ വരച്ചുകൊണ്ട് ഇപ്പോഴും ബൈബിൾ മനസ്സിക്കൊണ്ട് വരച്ചോണ്ട് ഈ വചനം വായിച്ചപ്പോൾ എല്ലാവരും ബൈബിൾ തുറന്ന് നോക്കി വായിച്ച് ഈ ആൾ വന്ന് പോയോ ഭാഷ എന്ന് ചോദിച്ചു. ഇന്നാര് അങ്ങാരുടെ ആ ദേഷ്യത്തിന് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കാൻ പറഞ്ഞ അയാളുടെ കൈ താഴ്ന്നപ്പോൾ ഞാൻ താഴെ ഇരുന്ന് പേടിച്ചു പോയി. ഇരുന്നപ്പോഴത്തേക്ക് ഇയാളങ്ങ് വല്ലാതായി. ഇയാളെ മുഖമൊക്കെ വല്ലാത്ത അവസ്ഥ വന്ന് ഇയാൾ ഒരു പാട്ടും പാടി സഭ അവസാനിച്ച് പള്ളി റൂമിലേക്ക് പോയി. ഞാൻ അവിടെ നിന്ന് ചോദിച്ചാൽ ഇയാൾ ദേഷ്യപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ വിട്ടുതരം പിടിച്ച് പറഞ്ഞോ വീട്ടിൽ ഞാൻ ബൈബിൾ നോക്കിയിട്ടില്ല. ആ അയാൾ പള്ളി മുറി പോയിരുന്നുണ്ട്. അയാൾ പറഞ്ഞ് നിങ്ങൾ ആ പുതിയ ആളിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം ഇയാൾ ഇവർക്ക് എന്താ പള്ളി മുറിൽ ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റുള്ള വലിയ ആദരവാ ഇവർക്ക് വലിയ ആളല്ലേ. ഞാൻ കയറി ചെന്നപ്പോൾ ഇതുപോലെ തീപ്പ പുറത്ത് കുറച്ച് നാരങ്ങാവുള്ള ഒരു കൊണ്ട് 2-3 പാർഷന്മാർ അപ്പുറം നിൽക്കുന്നുണ്ട്. ഞാൻ ആ വാല് കടന്നു ചെല്ലുമെന്നാണ് ഇയാൾ പറഞ്ഞു. എടോ ഇത് നിയമസഭയല്ല ദൈവസഭയാന്ന് പറഞ്ഞ് ഞാൻ തടഞ്ഞു പോയി. ഇയാൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ താനും പറഞ്ഞിട്ട് വന്നു പറഞ്ഞാൽ തോക്കിനകത്ത് കയറി വെടിവെക്കുന്നു ചോദിച്ച്. ഇയാൾ വിശ്വസിക്കണം തർക്കിക്കുകയല്ല വേണ്ടത്. ഇയാൾ ആകെ പാടെ എന്നെ പച്ചിലെ അങ്ങ് വിരട്ടി.
പക്ഷേ കുറച്ച് നേരം രണ്ടു കുറച്ച് നേരം കരുതപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് ഞാൻ അറിയാതെ ഞാൻ കരഞ്ഞുപോയി. കാരണം ഇത്രയും ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്മളെ എന്താ ഇൻസൾട്ട് ചെയ്യുവാണല്ലോ. ഞാൻ കരഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഒരുക്കി പോയി. അപ്പോഴത്തേക്ക് ഇവിടെ വരാറുള്ള പാസ്റ്റർമാർ പറഞ്ഞ്, അപ്പോൾ അശ്രയ പൊട്ട പൊട്ടെ അയാളെ പുതിയ ആളല്ലേ വിടാൻ പറഞ്ഞു. അവിടെ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്ന് നാരങ്ങാവിള ഇരിക്കുക, കുടിച്ച് നാരങ്ങളും കുടിക്കാൻ പറഞ്ഞു. ഞാനിപ്പോഴും അരങ്ങൾക്ക് എൻ്റെ മനസ്സിൽ കണ്ണാടികൾ വരികയാണ്. ഞാൻ നാരങ്ങാവെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ അന്തരാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് കുടിക്കണ്ട, ഇയാളോട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അത് തന്നെ ചോദിക്കുകയാണ്, എനിക്കിതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല, എങ്ങനെ അറിയില്ല, ഞാൻ അത് തന്നെ ചോദിക്കുകയാണ്. ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പത്തേം പറഞ്ഞു, അത് പരിശുദ്ധാത്മാവാണ്, സത്യം പരിശുദ്ധാത്മാ, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ സ്നാനം ഏറ്റതിന് ശേഷം ആ പരിശുദ്ധാത്മ നിങ്ങളിലേക്ക് പ്രാപിക്കും, നിങ്ങൾക്ക് രോഗികൾ സൗഖ്യം കൊടുക്കാം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം. ഇതൊക്കെ സാമ്യമായിട്ട് പറഞ്ഞു. നാരങ്ങാവെള്ളം കുടിച്ചേക്കാൻ നോക്കി ഞാൻ അങ്ങനെ ചിന്തിച്ച് ഇത് കുടിച്ചിട്ട് ക്ലാസ് ഇങ്ങനെ എടുത്ത് എടുത്തിട്ട് പിന്നെയും വെച്ച്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, എന്താ ചൂടുണ്ട് ആർക്കും കാണാൻ കഴിയുന്നില്ല, തണുപ്പുണ്ട് കാണാൻ പറ്റുന്നില്ല, വായുവുണ്ട് കാണാൻ പറ്റുന്നില്ല. കാണാൻ വയ്യാത്തൊരു വസ്തുവിനെ, നമുക്ക് ജീവനുണ്ടോ ആത്മാവുണ്ടോ അതിന് കാണാൻ പറ്റില്ല, കാണാൻ വയ്യാത്തൊരു വസ്തുവിനെ എങ്ങനെ അവനെന്ന് അവളിൽ നിന്ന് സ്ത്രീലിംഗവും പുല്ലിംഗവും പറയുന്നു ചോദിച്ചു. ഇതാ സത്യാത്മാവെന്ന കാര്യസ്ഥൻ അവൻ, അവൻ ഇവിടെ വരും, അവൻ സ്വന്തമായി ഒന്നും പറയുന്നില്ല, അവൻ കേൾക്കുന്നതൊക്കെയും പറഞ്ഞു തരും. ഭാവത്തെക്കുറിച്ച് നീതി അവൻ ലോകത്തിന് ബോധ്യം പറ്റും. ചൂടിനെ ആരെ അവനെ വിളിക്കുവോ, ആത്മാവിനെ പിന്നെ ജീവനെ ആരെങ്കിലും അവനെ അവർന്ന് വിളിക്കുക. ഇത് അവൻ അവൻ അവനെന്ന് അഞ്ചു പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഇതൊരു പുരുഷനാണ് മനുഷ്യനാണെന്ന് പറഞ്ഞ് ഇയാള് കസേര അങ്ങോട്ട് പുറത്തോട്ട് തള്ളിയിട്ടിട്ട് ഇയാൾ കപടവിശ്വാസിയാണെന്ന് പോയി ഇയാൾ ചാടി അങ്ങ്. ഇയാൾ ശരിയല്ല കപടവിശ്വാസിയാന്ന് പറഞ്ഞത് ഒറ്റ ചാട്ടം വരുന്നേക്കാണ്. ഞാൻ അതേ സ്പീഡിൽ എന്റെ ആ പരാ ആ ഞാൻ എന്താ വിഷമമൊക്കെ അങ്ങ് മാറി അതേ എനർജി ചാടി എന്നിട്ട് കസേര തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ശരിയല്ലെങ്കിൽ താനും ശരിയല്ല, തന്റെ ബൈബിളും ശരിയല്ല എന്ന് പറഞ്ഞു. താൻ പറയുന്നത് വിശ്വസിക്കാൻ വന്നോണല്ല ഞാൻ, ഈ മഹാപ്രപഞ്ചത്തിനൊരു ദൈവമുണ്ടോ, ദൈവമുണ്ടെങ്കിൽ അതെവിടെയാണ്, ആരാണ്, ആണാണോ പെണ്ണാണോ, പക്ഷിയാണോ പട്ടിയാണോ മൃഗമാണോ മലയാണോ മരം, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഒരു യാത്ര ചെയ്യുന്നൊരു സഞ്ചാരിയാണ് ഞാൻ, നിങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഞാൻ പോകണം പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വരുന്ന പാഷന്മാർ പുറകെ, ഇപ്പം ഭാര്യ മക്കളെല്ലാം അവിടെ ഓണിന് തയ്യാറായി നിൽക്കുകയാണ്. മടി വരാം, എല്ലാവരും വിളിച്ചു, മക്കളെ നാലുപേരെയും വിളിച്ചു, ഭാര്യയും വിളിച്ചു, ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചു, വരാൻ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ പാഷന്മാർ ചോദിച്ചു, സഹോദരൻ നിങ്ങൾ പോവുകയാണോ, നിങ്ങൾ വെള്ളത്തിൽ മുങ്ങണ്ടെന്ന് ചോദിച്ചു. സ്നാനം കേട്ടോ, ഞാൻ പറഞ്ഞു പമ്പയാറ് എൻ്റെ മിറ്റത്തോളാണ് വരുന്നത്, ഞാൻ അവിടെ മുങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ മറുപടി പറഞ്ഞു, പമ്പയാർ ഇതല്ലേ അങ്ങോട്ട് പോകുന്നത്, ഇത് താഴെയാ, ഇതിന് പതിനാല് കിലോ താഴെ സംഭവം, പമ്പയാറ് എൻ്റെ മിറ്റത്തോളാ വരുന്നത്, ഞാൻ അവിടെ മുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും നടന്ന് 14 കിലോമീറ്റർ നടന്ന് വീട്ടിൽ വന്ന് ആവശ്യത്തിന് വിശന്ന് വീട്ടിൽ വന്നങ്ങ് വീണ് വീണ് ഉടനെ എൻ്റെ ഭാര്യ എന്നെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ചോദിച്ചു എന്നാ മോളെ, ഓ എൻ്റെ കുഞ്ചാന്നാണ്, ഈ കുഞ്ചാൻ അവിടെയും പോയി കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞു, അവിടെയും പോയി കുഴപ്പമുണ്ടാക്കി ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു, നമ്മളതും കളഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് യൂസഫ് വീണ്ടും വന്നിരിക്കുക ചോദ്യമായിട്ട്. ഞാൻ വന്ന വരെ ഇവിടെ കൂടെ യേശുവിൻ്റെ പടവും മറിയമ്മിൻ്റെ കുറെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ഒഴിവാക്കി പുസ്തകം കൊണ്ട് പൂഞ്ഞോളാൻ പറഞ്ഞ് എടുത്തു കൊടുത്തു. അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, ഇത് എവിടെ ചെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ യൂസഫ് വീണ്ടും വന്നിട്ട് ചോദിക്കുക, ചാച്ചേ അയ്യപ്പൻ ദൈവത്തിനെ കളഞ്ഞ്, ശിവൻ ദൈവത്തിനെ കളഞ്ഞ്, പിന്നെ ദേവി ദൈവങ്ങളെല്ലാം കളഞ്ഞ്, കൃഷ്ണൻ ദൈവത്തിനെ കളഞ്ഞ്, ഇപ്പോൾ ആണ്ട് യേശു ദൈവത്തിനെയും കളഞ്ഞ് മറിയുമ്പോൾ ഇനി നമുക്ക് ഏതാ ദൈവം, ഇനി ഏതാ ദൈവമെന്ന് എങ്ങനെ സങ്കടം വരുന്നത്, എനിക്ക് ദേഷ്യം വന്നു, ദേഷ്യം വന്നിട്ട് ഇവനെ എന്നെ പിടിച്ച് ഇത് വേണമെന്ന് പറഞ്ഞു. ഇവിടെ വെച്ചാ ഇന്ന് ദൈവത്തെ കാണണം, കാണിച്ചു തരാം, നീ പണ്ട് ശബരിമല വെച്ചൊരു കുഴപ്പം ഉണ്ടാക്കിയത് എവിടം വരെ എത്തിയത്, ഇപ്പം നിനക്ക് ദൈവത്തെ കാണണം, ആ ദൈവത്തെ കാണിക്കാന്ന് പറഞ്ഞു. എൻ്റെ മാപ്പ ചില സ്മർത്തിയൊക്കെ കഴിച്ചിട്ട് വെഞ്ചടി ഇങ്ങനെ കിടക്കുക കൈയും കുത്തി, ഉമ്മ അവിടെ ഇരുന്ന് മുറുക്കാൻ മുറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു, എടാ അത് ആ കിടക്കുന്ന ഇവിടുത്തെ വലിയ ദൈവം, ആ കിടക്കുന്ന തള്ള പിന്നെ അതിൻ്റെ തള്ള ദൈവം, ഞാൻ നിങ്ങളുടെ തള്ള ദൈവം, ഉമ്മച്ച് നിങ്ങളുടെ തള്ള ദൈവം, നിങ്ങളെല്ലാം കുട്ടി ദൈവങ്ങൾ, മേലായൂർ ദൈവത്തിൻ്റെ കാര്യം ചോദിച്ചിരിക്കുന്നു പറഞ്ഞു. അവിടെ ഞാനെൻ്റെ അവിടെ നിന്ന് ഞാൻ നിരാശനായി നിശബ്ദനായി നിരാശനായി നിശബ്ദനായി. എവിടെ പോയി അന്വേഷിക്കും, ഇനി എവിടെ പോയി അന്വേഷിക്കുക ദൈവത്തെക്കുറിച്ച്, ഇനി അന്വേഷിക്ക വഴിമുട്ടിയെല്ലാം 10 വർഷം പിന്നിട്ട്, 10 വർഷത്തെ അധ്വാനം വിലവായി. ഈ 10 വർഷത്തോളം നിങ്ങൾ അന്വേഷിക്കുകയായിരുന്നു, അന്വേഷിക്കുകയാണ്, അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ
നിങ്ങൾ നിങ്ങളുടെ ധനം കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിക്കുകയാണ്, സമയം കൊണ്ടും ദൈവം ദൈവം എന്ന് പറയുന്നതല്ല, ദൈവത്തിന്റെ റൂട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നില്ലല്ലോ. ഹൈന്ദവത്തെ ദൈവമേ എന്ന് വിളിക്കുന്ന അവിടെ വേറെ ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് രൂപത്തില് ആ ദൈവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്കൊക്കെ വിലഹീനതകൾ കാണുന്നത്. ക്രൈസ്തവ മതത്തിൽ പിന്നെ കർത്താവി എന്ന് വിളിക്കുമ്പോൾ അവിടെ ദൈവമേ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അവിടെ വേറെ ദൈവം യേശു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെ വേറെ ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് ആ ദൈവത്തെ ഒരുപാട് ബലഹീനതകൾ കാണുന്നത്. മരിക്കുകയും ഉറങ്ങുകയും കിടക്കുകയും മനുഷ്യർക്കുള്ള ബലഹീനത, അത് ദൈവത്തിന് പാടില്ല എന്നുള്ളത് ഒരു വിശ്വാസത്തിന്റെ മനസ്സിൽ. അത് ദൈവത്തിന് ഒരു ദൈവത്തിന് ഉള്ള യോഗ്യത അല്ലത്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മഹാ നമ്മളെ കാണുന്ന പ്രപഞ്ചമൊക്കെ സൃഷ്ടിക്കുന്ന ദൈവം അങ്ങനെയുള്ള ആളാകാൻ പാടില്ലല്ലോ. ഇതായിരുന്നു അതിന്റെ അന്വേഷണം. പക്ഷെ എന്റെ അന്വേഷണം വലിമുട്ടി. പിന്നെ അവിടെ അന്വേഷിക്കുക, ഇസ്ലാം മതത്തെ കുറിച്ച് ഈ ഊരുകളിലും അന്നും ഇന്നും ശബ്ദിക്കാൻ പറ്റത്തില്ല. കാരണം ഇസ്ലാം മതത്തിന് അത്ര ഒരു വൃത്തികെട്ട വിരൂപമായ ഭീകരമായ ഒരു രൂപമാണ് ഇന്ന് ജനം ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഊരിലും ഇവിടെ പിന്നെ ഈ കച്ചവടക്കാരൊക്കെ വന്നാൽ നിങ്ങളുടെ വാപ്പ പരടച്ച് അകത്ത് കയറും.